ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാണെന്ന് കേട്ടാൽ രസകരമായ ചലച്ചിത്ര രംഗമായിരിക്കും ഓർമ്മയിലെത്തുക. എന്നാൽ ഇത് വെറുതെ പറഞ്ഞു ചിരിക്കാനുള്ളതല്ലെന്നാണ് കണ്ണൂരിലെ വാരം സ്വദേശിയും പ്രശസ്ത ഗണിത സാഹിത്യകാരനുമായ പള്ളിയറ ശ്രീധരൻ സാക്ഷ്യപ്പെടുത്തുന്നത്. ഗണിത സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്ന 100-ഓളം പുസ്തകങ്ങൾ രചിച്ചുകൊണ്ടാണ് പള്ളിയറ ശ്രീധരൻ ഇതിനെ സാക്ഷ്യമൊരുക്കിയിരിക്കുന്നത്. കണ്ണൂർ കൂടാളി ഹൈസ്കൂളിലെ ഗണിതാധ്യാപകനായിരുന്നു പള്ളിയറ ശ്രീധരൻ. അധ്യാപനത്തിനിടെ 1979 ആദ്യ പുസ്തകം പ്രകൃതിയിലെ ഗണിതം പുറത്തിറങ്ങി. തുടർന്ന് ഇങ്ങോട്ട് ഗണിതവിജ്ഞാനകോശം, സംഖ്യകളുടെ കഥ, വേദഗണിതം, പൂജ്യത്തിൻ്റെ കഥ, 5 ഗണിത നാടകങ്ങൾ, സമയത്തിൻ്റെ കഥ തുടങ്ങി വൈവിധ്യമാർന്ന 100-ഓളം പുസ്തകങ്ങളാണ് ഇദ്ദേഹത്തിൽ നിന്നും പിറവിയെടുത്തത്. സെഞ്ചുറി എന്ന് പേരിട്ടിരിക്കുന്ന 100-ാമത് പുസ്തകം ഉടൻ പുറത്തിറങ്ങും. കണക്കിലെ കളികളെ കുറിക്കുന്ന 100 ലേഖനങ്ങൾ ഉൾപ്പെടുത്തിയതാണ് സെഞ്ചുറി എന്ന പുസ്തകം. കുസൃതിക്കഥകൾ ചാലിച്ചുള്ള അവതരണ രീതിയാണ് ഇദ്ദേഹത്തെ ശ്രദ്ധേയനാക്കിയത്. ഗണിതശാസ്ത്രത്തിൽ ആളുകളെ വളരെയധികം ആകർഷിക്കുന്ന ഒരു മേഖല പസിൾസാണ്. അതായത് കുസൃതി കണക്കുകൾ ടൈപ്പിലുള്ള പല കുസൃതി കണക്കുകൾ തന്നെ അധ്യാപകരോട് ചോദിക്കാറുണ്ട്. അവർക്കൊക്കെ ഒരുവിധം തൃപ്തിയെ തന്നെ ഉത്തരം പറയാറുണ്ട്. പക്ഷെ ഒരു ചോദ്യം എന്നെ വളരെയധികം കുഴക്കിയിട്ടുണ്ട്. ചോദ്യം വളരെ സിമ്പിളാണ്. അതായത് 1, 3, 4, 6 എന്ന 4 അക്കങ്ങൾ ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിക്കുക, അത് വിട്ടുപോകാതിരിക്കുക. ഈ 4 അക്കങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് 24 എഴുതണം. ബേസിക്കായിട്ട് ഗണിതശാസ്ത്രത്തിൽ അടിസ്ഥാനമായ ക്രിയകൾ, അതായത് പ്ലസ് മൈനസ് ഇൻറ്റു ഡിവിഷൻ, ഈ 4 ക്രിയകൾ ചിഹ്നങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് 24 എഴുതണം. അത് തന്നെ വളരെയധികം കുഴക്കിയൊരു പുസ്തകമാണ്. അപ്പോൾ അത് ചെയ്യുന്നത് 1, 3, 4, 6 ഈ അക്കങ്ങളാണ്. ഇത് ചെയ്യേണ്ടത് 6 ÷ 1 − 3/4 ആണ്. 6 ÷ 1 − 3/4. ഈ 1 − 3/4 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 1/4. അപ്പോൾ 6 ÷ 1/4 എന്ന് പറഞ്ഞാൽ 6 × 4 ഈക്വൽ 24. ഈ ചോദ്യം വളരെ സിമ്പിളാണ്. പക്ഷെ അതുപോലെ 4 ക്രിയകൾ മാത്രമേ വരുന്നുള്ളൂ, റൂട്ട് അങ്ങനെയുള്ളൊന്നും വരുന്നില്ല. പ്രപഞ്ചത്തിലെ എല്ലാത്തിലും കണക്കുണ്ടെന്നാണ് പള്ളിയറ ശ്രീധരന്റെ പക്ഷം. ഒരു ഡ്രൈവർ വാഹനം ഓടിക്കുന്നതിൽ പോലും കണക്കിന്റെ കളിയുണ്ടെന്ന് ഇദ്ദേഹം വിശദീകരിക്കുന്നു. എതിരെ വരുന്ന വാഹനവുമായുള്ള ദൂരം, റോഡിന്റെ വീതി, വശങ്ങളിലൂടെ പോകുന്ന വാഹനവുമായുള്ള വ്യത്യാസം തുടങ്ങിയവ കണക്കുകൂട്ടിയാണ് ഒരു ഡ്രൈവർ വാഹനം ഓടിക്കുന്നത്. എന്നാൽ കണക്കിനെ കുറിച്ച് കൂടുതൽ ചോദിച്ചാൽ തനിക്കറിയില്ലെന്നായിരിക്കും ഡ്രൈവറുടെ മറുപടി. ഇതാണ് കണക്കിന്റെ രസതന്ത്രമെന്നും ഈ ഗണിത സാഹിത്യകാരൻ വാദിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് ലോകത്ത് 100-ണക്കിനും ചിലപ്പോൾ 1000-ണക്കിനും വിഷയങ്ങളുണ്ടാകും. പക്ഷേ പ്രപഞ്ചത്തിൽ, നമ്മൾ ഭൂമിയിൽ നിന്ന് ഒതുക്കുന്നില്ല, പ്രപഞ്ചത്തിലെ എല്ലാ ഘടകങ്ങളിലും എല്ലാ പ്രതിഭാസങ്ങളിലും കാണപ്പെടുന്ന ഒരേ ഒരു വിഷയം ഗണിതമാണ്. ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ കോഴിക്കോട് പോകാൻ ആലോചിക്കുന്നു, നമ്മൾ തീരുമാനിക്കുന്നു. ആ സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് കണക്കുകൂട്ടുന്നുണ്ട്? അവിടത്തേക്ക് പോകാനുള്ള സമയം, എത്ര ദൂരം പോകണം, എത്ര പിന്നെ കിലോമീറ്റർ യാത്ര ചെയ്യണം, അത് പിന്നെ ട്രെയിനിൽ പോകുന്നെങ്കിൽ ഇത്ര ദൂരം വേണം, ഇന്ന സമയത്താണ് ട്രെയിൻ ഉള്ളത്, ആ ട്രെയിൻ എത്താനുള്ള സമയം ഇത്ര വേണം, ഇങ്ങനെയൊക്കെ പൂർണ്ണമായിട്ട് കണക്കുകൂട്ടിക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ പുറപ്പെടുന്ന ഒരാൾ കണക്ക് ഉപയോഗിക്കുന്നത് മനസ്സിലാകുന്നില്ല. നമ്മൾ ഏത് നിമിഷവും നമ്മുടെ ഹൃദയം സ്പന്ദിക്കുന്നുണ്ട്, 72 ഒരു സെക്കൻഡിനേക്കാളും കൂടുതലാണ്, പിന്നെ 1 മിനിറ്റിന് 60 സെക്കൻഡേ ഉള്ളൂ. പക്ഷേ 72 തവണ ഹൃദയം, ആ ഹൃദയത്തിൻ്റെ സ്പന്ദനം കുറച്ച് കുറഞ്ഞാൽ നമ്മുടെ ജീവിതം അവതാളത്തിലാവും. പക്ഷേ ഇങ്ങനെ പറയുമ്പോഴും നമ്മൾ ബസ് കയറിയിട്ട് ടിക്കറ്റ് എടുക്കുമ്പോഴും നമ്മൾ പൈസ കൊടുക്കുമ്പോഴും ബാക്കി കിട്ടുമ്പോഴും ഒക്കെ നമ്മൾ കണക്ക് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ജീവിതത്തിൽ ഏത് നിമിഷവും കണക്ക് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ രസകരമായ വസ്തുത, ഇതൊക്കെ ചെയ്തിട്ട് പോലും നമ്മൾ കണക്ക് കൈകാര്യം ചെയ്യുന്നില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതാണ് കണക്കിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. ഗണിതശാസ്ത്ര സംബന്ധിയായ പല പഠനങ്ങളും മലയാളത്തിന് പരിചയപ്പെടുത്തിയതും പള്ളിയറ ശ്രീധരനാണ്.
റോബോട്ടുകൾ എന്ന പുസ്തകം ഈ വിഷയത്തിലെ മലയാളത്തിലെ ആദ്യ ഗ്രന്ഥമാണ്. അഞ്ച് ഗണിത സംക്രമങ്ങൾ ആദ്യ ഗണിത നാടക പുസ്തകമാണ്. ആദ്യ പദപ്രശ്ന പുസ്തകമാണ് കണക്കിലെ പദപ്രശ്നങ്ങൾ. പൂജ്യത്തിൻ്റെ കഥ ഒരു സംഖ്യയെ അടിസ്ഥാനമാക്കി എഴുതപ്പെട്ട ആദ്യ ഗ്രന്ഥവുമാണ്. 13 പുസ്തകങ്ങൾ ഇംഗ്ലീഷിലുണ്ട്. ദ വണ്ടർലാൻഡ് ഓഫ് മാത്സ്, സം ഗ്രേറ്റ് മാത്തമാറ്റീഷ്യൻസ് ഓഫ് ദ വേൾഡ് തുടങ്ങിയവയാണ് പ്രശസ്തമായ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ. ഭാരത് എക്സലൻസ് അവാർഡ്, സമഗ്ര സംഭാവനയ്ക്കുള്ള സർക്കാർ പുരസ്കാരം, സാഹിത്യ അക്കാദമി അവാർഡ്, ഭീമ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അംഗം, ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഉപദേശക സമിതി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്ന ഇദ്ദേഹം ആനുകാലികങ്ങളിൽ പംക്തികൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്.